ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ ടെലിലെ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി സന്നാഹ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം ഇന്ത്യ തങ്ങളുടെ ആദ്യ സന്നാഹ മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് 6 റൺസിന് പരാജയപ്പെടുത്തിയത്. ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യ തോൽവിയിലേക്ക് പോകുമെന്ന് തന്നെ വിചാരിച്ചുവെങ്കിലും മുഹമ്മദ് ഷമിയുടെയും വിരാട് കോഹ്ലിയുടെയും മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരായ 6 റൺസിന്റെ വിജയം സ്വന്തമാക്കിയത്. രണ്ടാമത്തെ സന്നാഹ മത്സരത്തിൽ ടീം ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെയാണ് നേരിടാനായിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 1:30 മത്സരം ആരംഭിക്കുന്നത്. ഇതിനോടകം തന്നെ ഫോം തെളിയിച്ച താരങ്ങൾക്ക് രണ്ടാം വാം അപ്പ് മത്സരത്തിൽ വിശ്രമം നൽകിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ തന്നെ ആദ്യം മധ്യനിരയിൽ സൂര്യകുമാർ യാദവിന് ഇന്നത്തെ മത്സരത്തിൽ വിശ്രമം അനുവദിച്ചേക്കും. പരക്കാരനായി ദീപക് കൂടിയായിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുക. അതേപോലെ കഴിഞ്ഞ മത്സരങ്ങളിലായി പ്രകടന മികവ് ആവർത്തിക്കുന്ന കെ എൽ രാഹുലിനും ഇന്നത്തെ മത്സരത്തിൽ വിശ്രമം അനുവദിച്ചേക്കും. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഋഷഭ് പന്തിനെ ഓപ്പണറാക്കിയുള്ള ഒരു നീക്കം കൂടിയായിരിക്കും ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇന്നും ഉണ്ടാവുക. മുഹമ്മദ് ഷമിക്ക് ഇന്നത്തെ മത്സരത്തിൽ കൂടുതൽ അവസരങ്ങൾ നൽകിയേക്കുമെന്നുള്ള സൂചന ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ ഇന്നത്തെ ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിനുള്ള ഏറ്റവും സാധ്യതയേറിയൊരു പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ദീപക് കൂട, ഹാർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, അശ്വിൻ, ചഹൽ, അർഷ്ദീപ് സിംഗ്, ഹർഷൽ പട്ടേൽ, മുഹമ്മദ് ഷമി എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ഉണ്ടായിരിക്കുന്നതാണ്.